സംസ്ഥാനത്തെ എടിഎമ്മുകളിലേക്ക് പണം കൊണ്ടുപോകുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ, ഗൺമാൻ ഇല്ലാതെയും സമയക്രമം നോക്കാതെയുമാണ് മിക്ക ഏജൻസികളും വിവിധ എടിഎമ്മുകളിലേക്ക് പണം എത്തിക്കുന്നത് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടപ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് ശേഷവും നഗരങ്ങളിൽ 9 മണിക്ക് ശേഷവും എടിഎമ്മുകളിലേക്ക് പണം നിറയ്ക്കാൻ കൊണ്ടുപോകരുത്. 1 കോടിക്ക് മുകളിലാണ് തുകയെങ്കിൽ നിർബന്ധമായും ഗൺമാൻ കൂടെ ഉണ്ടായിരിക്കണം. ബാങ്കുകൾ വിവിധ ഏജൻസികളെയാണ് പണം നിറയ്ക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവരാകട്ടെ ഒരൊറ്റ ട്രിപ്പിൽ 10-ൽ അധികം എടിഎമ്മുകളിലേക്കുള്ള പണം കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്. 2-ഉം 3-ഉം കോടി രൂപയുമായി പോകുന്ന വാഹനത്തിൽ ഡ്രൈവർക്കൊപ്പം ഒരു സഹായി മാത്രം. ഗൺമാൻ കൂടെ വേണമെന്ന നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ചാണ് ഏജൻസികളുടെ പ്രവർത്തനം. റോഡരികിൽ വർക്ക്ഷോപ്പ് മുതൽ എവിടെയും നിർത്തിയാണ് വാഹനം കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം തൃശൂർ വടക്കാഞ്ചേരിയിൽ പണം കൊണ്ടുപോകുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ഏറെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടുള്ള ശ്രദ്ധയാണ് ആവശ്യമുള്ളത്. അല്ലാതെ ഇപ്പം ചട്ടങ്ങൾ ഞങ്ങൾ എന്തായാലും മുഴുവൻ എടുത്തിട്ട് അന്ന് ഡിസ്കഷനിലേക്ക് കൊണ്ടുവരും. ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് വെച്ചിട്ടാണ് ഞങ്ങൾ അന്ന് ഡിസ്കഷനിലേക്ക് വരാൻ പോകുന്നത്. എടിഎമ്മുകളിലും സുരക്ഷയില്ല. എടിഎമ്മുകളിലേക്ക് പണം എത്തിക്കുന്നതിലും സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നു. ഏജൻസികൾക്കും ബാങ്കുകൾക്കും തുല്യ ഉത്തരവാദിത്തം ഉണ്ടാക്കുന്ന രീതിയിൽ കരാറിലെ വ്യവസ്ഥകൾ പൊളിച്ചെഴുതിയാലേ ഇതിനൊരു പരിഹാരമുണ്ടാകൂ. തൃശ്ശൂരിൽ നിന്നും ശ്യാംകുമാറിനൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.